കൂട്ടുകാരെ പിഎസ്സി സ്റ്റഡി ഹബ്ബിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് തടാകങ്ങളെ കുറിച്ചാണ്, അതും ഇന്ത്യയിലെ തടാകങ്ങളെ കുറിച്ച്. തടാകങ്ങൾ പിഎസ്സിയുടെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇന്ത്യയിലെ തടാകങ്ങൾ, തടാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. തടാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ആണ്. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ. ഇന്ത്യയുടെ തടാക നഗരമാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ. തടാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ആണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ. അടുത്തത് ചിൽക്ക തടാകം. ഒഡീഷയിലെ ചിൽക്ക തടാകം പിഎസ്സിയുടെ ഇഷ്ടപ്പെട്ട ഒരു തടാകം കൂടിയാണ് ചിൽക്ക തടാകം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം കൂടിയാണ് ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം കൂടിയാണ് ചിൽക്ക. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലുള്ള ചിൽക്ക തടാകത്തിലാണ്. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ചിൽക്ക തടാകത്തിലാണ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈ വേസിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ തടാകമാണ് ചിൽക്ക തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈ വേസിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ തടാകം കൂടിയാണ് ചിൽക്ക തടാകം. റംസാർ പട്ടികയിൽപ്പെട്ട ആദ്യ തടാകം കൂടിയാണ് ചിൽക്ക. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ തടാകം കൂടിയാണ് ചിൽക്ക തടാകം. പറഞ്ഞു നോക്കാം, ഒഡീഷയിലെ ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈ വേസിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ തടാകം. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ തടാകം. ഇവയെല്ലാം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. അടുത്തത് തടാകമാണ് ജമ്മുകാശ്മീരിലെ വൂളാർ. ജമ്മുകാശ്മീരിലെ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മുകാശ്മീരിലെ വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മുകാശ്മീരിലെ വൂളാർ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം കൂടിയാണ് വൂളാർ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം കൂടിയാണ് വൂളാർ. നോട്ട് ചെയ്യുക, എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ചോദിച്ചാൽ ചോലാമു തടാകമാണ്. സിക്കിം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചോലാമു തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് വൂളാർ. നോട്ട് ചെയ്യാം, ജമ്മുകാശ്മീരിലുള്ള വേറൊരു തടാകമാണ് ദാൽ തടാകം. ജമ്മുകാശ്മീരിലെ മറ്റൊരു തടാകമാണ് ദാൽ തടാകം. പറഞ്ഞു നോക്കാം, വൂളാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മുകാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് വൂളാർ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതെന്ന് ചോദിച്ചാൽ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ചോലാമു തടാകമാണ്. ജമ്മുകാശ്മീരിലെ മറ്റൊരു തടാകമാണ് ദാൽ തടാകം. അടുത്തൊരു തടാകമാണ് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലേരു. കൊല്ലേരു സുപരിചിതമായ പേരാണ് അല്ലേ? പി എസ് സി എഴുതുന്ന എല്ലാവർക്കും അറിയപ്പെടുന്ന തടാകങ്ങളുടെ പേരുകളാണ് ചിൽക്ക, വൂളാർ, കൊല്ലേരു, ലോക്തക് എന്നിവയെല്ലാം. എന്നാൽ നമ്മൾക്ക് കൺഫ്യൂഷൻ കാരണം തെറ്റിക്കാനിടയുണ്ട്.
നോട്ട് ചെയ്ത് പഠിക്കുക, ഇനി മുതൽ തെറ്റിക്കരുത്. ഓക്കെ. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മുകാശ്മീരിലെ വൂളാർ ആണെന്ന് പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ഇത് കൊല്ലേരു. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും കൊല്ലേരു തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജലം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമേതാണ്? കൊല്ലേരു തടാകം തന്നെയാണ്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് വൂളാർ. കൺഫ്യൂഷൻ ആവരുത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവാണ്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് വൂളാറാണ്. കൃഷ്ണ ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകമാണ് കൊല്ലേരു. കൃഷ്ണ ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകം ഏത്? കൃഷ്ണ ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകമാണ് കൊല്ലേരു. പറഞ്ഞു നോക്കാം. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും കൊല്ലേരു തന്നെയാണ്. വടക്കേ ഇന്ത്യയിലെ വൂളാറാണ്. കൃഷ്ണ ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകമാണ് കൊല്ലേരു. അടുത്ത തടാകം നമ്മൾ മണിപ്പൂർ ജില്ല പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ലോക്താക് തടാകം, മണിപ്പൂരിലുള്ള ലോക്താക് തടാകം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബൂൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് ലോക്താക് തടാകത്തിലാണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബൂൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് ലോക്താക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയവും സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ സംസ്ഥാനത്തിലുള്ള ലോക്താക് തടാകത്തിൽ തന്നെയാണ്. നോട്ട് ചെയ്യുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് ലോക്താക് തടാകത്തിലാണ്. ഇതൊരു കറണ്ട് അഫയേഴ്സും കൂടിയാണ്. നോട്ട് ചെയ്യുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് ലോക്താക് തടാകത്തിലാണ്. പറഞ്ഞു നോക്കാം. മണിപ്പൂർ സംസ്ഥാനത്തെ ലോക്താക് തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നതും ലോക്താക് തടാകത്തിൽ തന്നെയാണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബൂൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിൽ തന്നെയാണ്. അടുത്തൊരു തടാകമാണ് ബീഹാറിലെ കൻവർ തടാകം. ബീഹാറിലെ കൻവർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് ബീഹാറിലെ കൻവർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. എന്താണ് ഓക്സ്ബോ തടാകം? പുഴ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. പുഴ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് ബീഹാറിലെ കൻവർ തടാകം. പുഴ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ചാലക്കുടിപ്പുഴയിലെ വെന്തല. ചാലക്കുടിപ്പുഴയിലെ വെന്തലയാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം. പറഞ്ഞു നോക്കാം.
ബീഹാറിലെ കൻവർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് ബീഹാറിലെ കൻവർ തടാകം. ഓക്സ്ബോ തടാകം എന്നാൽ പുഴ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ചാലക്കുടിപ്പുഴയിലെ വൈന്തല. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ തടാകങ്ങളെ കുറിച്ചാണ്. രാജസ്ഥാനിലെ തടാകങ്ങളാണ് പുഷ്കർ തടാകം, പിച്ചോള സാംഭാർ തടാകം എന്നിവ. അപ്പോൾ രാജസ്ഥാനിലുള്ള മൂന്ന് തടാകങ്ങളാണ് ഏതൊക്കെ? പുഷ്കർ തടാകം, പിച്ചോള തടാകം, സാംഭാർ തടാകം. പുഷ്കർ തടാകം ഇന്ത്യയിലെ പ്രശസ്തമായ ബ്രഹ്മാവ് ക്ഷേത്രമായ തീർത്ഥരാജ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുഷ്കർ തടാകം. നോട്ട് ചെയ്യാം, ഇന്ത്യയിലെ പ്രശസ്തമായ ബ്രഹ്മാവ് ക്ഷേത്രമായ തീർത്ഥരാജ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുഷ്കർ തടാകം. അടുത്തത് പിച്ചോള തടാകമാണ്. വേറൊരു തടാകമാണ് സാംഭാർ തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വം ഉള്ള തടാകമാണ് സാംഭാർ തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വം ഉള്ള തടാകമാണ് സാംഭാർ തടാകം. നോട്ട് ചെയ്യുക, രാജസ്ഥാനിലെ മൂന്ന് തടാകങ്ങളാണ് പുഷ്കർ തടാകം, പിച്ചോള തടാകം, സാംഭാർ തടാകം. പുഷ്കർ തടാകം പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ പ്രശസ്തമായ ബ്രഹ്മാവ് ക്ഷേത്രമായ തീർത്ഥരാജ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുഷ്കർ തടാകം. അടുത്തത് പിച്ചോള തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. സാംഭാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് സാംഭാർ തടാകം. സാംഭാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അടുത്തത് നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഉത്തർപ്രദേശിലെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഉത്തർപ്രദേശിലുള്ള ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഉത്തർപ്രദേശിലുള്ള ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം. അടുത്തത് നാഗാർജുന സാഗർ തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ചോദിച്ചാൽ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഉത്തർപ്രദേശിലെ. ദക്ഷിണേന്ത്യയിലെ ചോദിക്കുകയാണെങ്കിൽ അത് നാഗാർജുന സാഗർ തടാകമാണ്. അടുത്തൊരു തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, തെലങ്കാന പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. പറഞ്ഞു നോക്കാം, കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ തടാകങ്ങളെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യയിലെ മറ്റുള്ള തടാകങ്ങളും സ്ഥലങ്ങളും മാത്രം ഒന്ന് നോക്കിപ്പോവാം. നോട്ട് ചെയ്യാം, ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. ഡുംബൂർ തടാകം ത്രിപുര. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംബൂർ തടാകത്തിലാണ്. നോട്ട് ചെയ്യുക, കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംബൂർ തടാകത്തിലാണ്. ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംബൂർ തടാകത്തിലാണ്. തമിഴ്നാട്ടിലെ തടാകമാണ് ചെമ്പാരമ്പാക്കം തടാകം. തമിഴ്നാട്ടിലെ ഒരു തടാകമാണ് ചെമ്പാരമ്പാക്കം തടാകം. തമിഴ്നാട്ടിലാണ് രവീന്ദ്ര സരോവർ തടാകം, പശ്ചിമ ബംഗാൾ. രവീന്ദ്ര സരോവർ തടാകം, പശ്ചിമ ബംഗാൾ.
ഭാരാബാനി എന്നറിയപ്പെടുന്ന ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ഭാരാബാനി എന്നറിയപ്പെടുന്ന ഉമിയാം തടാകം മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രൂപാർ തടാകം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. രൂപാർ തടാകം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. രൂപ്കുണ്ഡ് തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന രൂപ്കുണ്ഡ് തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. മഹാരാഷ്ട്രയിലാണ് ലൂണാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ലൂണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉൽക്കാപതനഫലമായി രൂപം കൊണ്ട തടാകമാണ് ലൂണാർ തടാകം. ഉൽക്കാപതനഫലമായി രൂപം കൊണ്ട തടാകമാണ് ലൂണാർ തടാകം. നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ടാംഡിൽ തടാകം സ്ഥിതി ചെയ്യുന്നത് മിസോറാം. മിസോറാമിലാണ് ടാംഡിൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ തടാകമാണ് പുലിക്കാട്ട് തടാകം. ഇന്ത്യയിലുള്ള മറ്റു തടാകങ്ങളെ കുറിച്ചാണ് നാം നോക്കുന്നത്. പറഞ്ഞു നോക്കാം. ഡുംബൂർ തടാകം ത്രിപുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംബൂർ തടാകത്തിലാണ്. ചെമ്പാരമ്പാക്കം തടാകം തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നു. രവീന്ദ്ര സരോവർ തടാകം പശ്ചിമ ബംഗാൾ. ഉമിയാം ഭാരാബാനി, ഭാരാബാനി എന്നറിയപ്പെടുന്ന ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. രൂപാർ തടാകം പഞ്ചാബ്. രൂപ്കുണ്ഡ് തടാകം ഉത്തരാഖണ്ഡ്. ലൂണാർ തടാകം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉൽക്കാപതനഫലമായി രൂപം കൊണ്ട തടാകമാണ് ലൂണാർ തടാകം. നോട്ട് ചെയ്യുക. നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ടാംഡിൽ തടാകം സ്ഥിതി ചെയ്യുന്നത് മിസോറാം. പുലിക്കാട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. അപ്പോൾ തടാകങ്ങളെ കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.